തിരുവഞ്ചിക്കുളത്ത് പൗർണമിയായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് നല്ല ഉഗ്ര നെയ്പ്പായസം കിട്ടി. സുരേഷ് ചേട്ടനാണ് ഞങ്ങൾക്ക് ഈ നെയ്പ്പായസം തന്നത്. ഞങ്ങൾ വഴിപാടൊന്നും എഴുതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ ഞങ്ങളെ കണ്ടപ്പോൾ നെയ്പ്പായസം തന്നു. കൊച്ചൂസിന് ഒരു ചെറിയ ഉണ്ണിയപ്പം കിട്ടി. ഈ നെയ്പ്പായസം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല കറക്റ്റ് പാകം. എന്ന് വെച്ചാൽ അരി അധികം വേവരുത്. അതാണ് നെയ്പ്പായസത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു ഇത്. എന്താണ് ശരി അന്ന അരി ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇതാണ് നന്നെ വെന്തിട്ടുണ്ട്. ഒരു കറക്റ്റ് ഒരു പാകമുണ്ട്. ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ശരിക്കും നന്നായി. വെള്ളപ്പായസം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വഴിപാട് ഇരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പായസം കിട്ടിയില്ല. കുട്ടൂസുകളൊക്കെ അരച്ചിലൊടുങ്ങി കുട്ടൂസിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അടുത്ത പൗർണമിക്കെങ്കിലും ഒന്ന് തിരുവഞ്ചിക്കുളത്ത് അമ്പലത്തിൽ വന്നിട്ട് ഒരു നെയ്പ്പായസവും ഒരു ലക്ഷ്മിനാരായണ പൂജയൊക്കെ ഒന്ന് എഴുതിച്ചിരിക്കട്ടെ. അടിപൊളി പായസം, പായസം മാത്രമല്ല നല്ല സൂപ്പർ അമ്പലവുമാണ്. തിരുവഞ്ചിക്കുളത്ത് വീഡിയോ എടുക്കാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഇനി ഒരു ദിവസം പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി നെയ്പ്പായസം. പിന്നെയും ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മാൻ ബൈ ഷാലിമാ.